നല്ല കുടുംബത്തിൽ കർഷകർ മതാചാരത്തിൽ നിന്ന് പിറന്നു. ഒരുവഴിയോടും ഇടവക പ്രവർത്തനങ്ങളോടുമെല്ലാം നന്നായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ജവാനി ശംശാനായി ഇവിടെ നമ്മുടെ തൊഴിലുകൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്നത്. അദ്ദേഹം പ്രഭാത സ്നേഹത്തിൽ പഠിച്ചതിന് ശേഷം സത്യനായാണ് ദേവശാസ്ത്രം പഠിച്ചത്. ദേവശാസ്ത്രം പഠനകാലത്ത് അദ്ദേഹം ഹിന്ദി ഭാഷ മനസ്സിലാക്കി. അതിനുമുമ്പ് അദ്ദേഹം ആറുമാസക്കാലം നമ്മുടെ മിഷനിൽ അതിലേതാളെ ശുശ്രൂഷ ചെയ്തിരുന്നു. അവിടുത്തെ ഭാഷയും കുറേയൊക്കെ പഠിച്ചെടുത്തു. നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്നതിനും കേരളത്തിലെ പുറത്ത് മിഷനിൽ ആയിരിക്കുന്നതിനും അവസരം ലഭിച്ച ഒരു പൂർവ്വ വ്യക്തിയാണ് ജ്വാലി ശമാശ. തൊഴിലേക്കുമാണ് കേരളത്തിന് പുറത്ത് പഠിക്കുകയും കേരളത്തിന് പുറത്തുള്ള നമ്മുടെ മിഷൻസിൽ ശുശ്രൂഷകനായിട്ട് പെരുമാറുകയും ചെയ്തപ്പോൾ രണ്ട് വ്യത്യസ്ത വലിയ പ്രദേശങ്ങളുമായി അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വളർച്ചയെ നല്ലതുപോലെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല സൗമ്യമായ വരുമാനത്തിലൂടെ പഠിച്ച് മിടുക്കനായി ഈ ഇടവേക്കും നമ്മുടെ ജോലിക്കും ഒരു മുതൽക്കൂട്ടായിട്ട് അദ്ദേഹം പരിണമിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ പഠിപ്പിച്ച ചെന്മാരാണ് സ്ത്രീക്കന്മാരായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ജീവിതത്തോടെ പ്രാർത്ഥിക്കാം. നല്ല ഒരു ഉത്തരാക്ഷനെ നമുക്ക് എരുവരയ്ക്ക് സമാനമായിട്ട് നൽകി. ഇന്നത്തെ സുവിശേഷത്തില് കർത്താവിന്റെ വിശാലമായ ഒരു കുടുംബത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈശോയുടെ മാതാപിതാക്കള് ഈശോയെ കുടുംബക്കാരനായിട്ട് മാത്രം പരസ്യമായിട്ട് അംഗീകരിച്ച് കിട്ടണം എന്നുള്ള അവരുടെ അഭിനയത്തില് ഇടപെടുന്ന അവസരമാണ് നമ്മൾ കണ്ടത്. ഈശോയുടെ ഈ ആത്മത്തോടെ ദൈവവചനം ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു എന്ന് കരിസ്ഥന്മാർ ഈശോയെ പറഞ്ഞപ്പോൾ ഈശോ കൊടുക്കുന്ന വിശദീകരണം ആ നിലപാട് ഓരോ വൈദികന്റെയും ജീവിതത്തിലെ പ്രാധാന്യമുള്ളതാണ്. വീട് വളരെ പ്രധാനപ്പെട്ടതാണ്. തറവാട് മൂല്യങ്ങളുടെ കേന്ദ്രമാണ്. പക്ഷേ വൈദികനാകുമ്പോൾ നമുക്ക് വേറൊരു മാനദണ്ഡം ലഭിക്കുകയാണ്. ജവാനി ഇനി കുർബാക്ഷരത്തിൻ്റെയോ ഈ ഇടവകയിലോ മാത്രമാണ്. ഇന്നത്തെ തിരുവനന്തപുരം വെച്ച് നോക്കിയാൽ കുർബാക്ഷരക്കാരനായിട്ട് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്താൻ ഇനി നിങ്ങൾ ആരും പ്രശ്നിക്കുകയും അദ്ദേഹം രൂപതയുടെ ശുശ്രൂഷകനായിട്ട് മാറുകയാണ്. ദൈവവചനം പ്രഘോഷിക്കേണ്ടവരാണ്. കർത്താവിനോട് അടുത്ത് ഇടപെടേണ്ടവനാണ്. ദൈവജനമനസ് നിറവേറ്റേണ്ടവനാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഈശോയുടെ സഹോദരനും ഈശോയുടെ സഹോദരിയും അല്ലെങ്കിൽ വലിയൊരു മാതൃകൊണ്ട് ദൈവത്തിൻ്റെ പിതൃത്വം മാതൃത്വം എല്ലാം സ്വന്തമാക്കി ദൈവജനത്തിന് കൊടുക്കേണ്ടവനാണ്. പുതിയൊരു കുടുംബം അദ്ദേഹം ഇന്നു മുതൽ സൃഷ്ടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തിരുവചന വ്യാഖ്യാനങ്ങളിലൂടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം രൂപപ്പെടുത്തുന്ന വലിയൊരു വിശാല ശൃംഖലയാകുന്ന വിശ്വാസികളുടെ സമൂഹത്തിലൂടെ എല്ലാം അപ്പോഴേ ഈ തിരുപ്പട്ട വിശകലനത്തിലൂടെ കർത്താവിൻ്റെ ഡിസൈപ്പിളായിരിക്കുക ശിഷ്യനായിരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരർത്ഥം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ ചെറുപ്പത്തിലൂടെ ഇദ്ദേഹം പല പ്രസിദ്ധീകരിച്ചിട്ടില്ലേ. 500 ലക്ഷങ്ങളായുള്ള വലിയൊരു രൂപതയാണ് നമ്മുടേത്. ആ പ്രസിദ്ധീകരിച്ചിട്ട് വൈദിക സമൂഹത്തിലെ ഒരംഗമാകുമ്പോൾ അത് തന്നെ വലിയൊരു ബന്ധമാണ്. 500 ലക്ഷന്മാരെ കാണുക, അവരോട് ബന്ധപ്പെടുക, അവരുടെ കൂടുതൽ ശുശ്രൂഷ ചെയ്യുക, അവരുടെ കൂടുതൽ ഒന്നിച്ച് ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും രൂപത കേന്ദ്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടായിരിക്കുക,
അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് രക്തബന്ധം വഴിയുള്ള ഒരനുഭവമല്ല, അതിനപ്പുറത്തേക്കുള്ള ദൈവവചനം വഴിയുള്ള ഒരു ബന്ധത്തിന്റെ പ്രത്യേകതയാണ് എടുത്തു കാണിക്കുന്നത്. അത് വളരെ ഹയറായിട്ടുള്ള ഉയർന്ന കൂടുതൽ ബ്ലസ്ഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അദ്ദേഹം ഈ മുൻഗണന കൊടുക്കേണ്ടത് ദൈവ വിചാരങ്ങൾക്കാണ്, നല്ല പ്രവോഷണങ്ങൾക്കാണ്, ഈശ്വരക്കാണ്, ദൈവ ആരാധനയ്ക്കാണ്, ഉദാശാപരികരണങ്ങൾക്കാണ്. അതിനെല്ലാം ഒരു പ്രീസിഡൻസ് മുൻഗണന അദ്ദേഹം കൊടുക്കും. അപ്പോൾ അവിടെ വരുന്ന അടിസ്ഥാനപരമായ കാര്യം ഈശ്വരൻ നമ്മെ പഠിപ്പിക്കുന്നത് There is no cheap discipleship. ഈശോയെ കൂടുതലായിരിക്കുക, പ്രചരായിരിക്കുക എന്ന് പറഞ്ഞാല് അത് ചീപ്പായ ഒരു കാര്യമല്ല, അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇതുവരെയുള്ള മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ മാഷനും വലിയ ചാച്ചനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉണ്ട്. അവരെ ഒന്നും മുഴുവനായിട്ട് ഡിസ്റ്റോം ചെയ്യാണ്ട് വേറൊരു തലത്തിലേക്ക് യുവാനി ഉയരുന്നതാണ് ഈ തിരുപ്പടത്തിലൂടെ നമ്മൾ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് പ്രചരിക്കുക എന്ന് പറയുന്നത്. ഒരു അച്ഛനിലൂടെയാണ് സഭയുടെ വൈകുന്നേരങ്ങളുടെ കോൺസിസ്റ്റൻസി, അതിന്റെ സ്ഥിരത, ഒപ്പം അതിന്റെ കണ്ടിന്യൂയിറ്റി, അതിന്റെ തുടർച്ച നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അച്ഛനിലൂടെയാണ് നിത്യരാജ്യത്തെ കുറിച്ച് അദ്ദേഹത്തിനെ ലഭിക്കപ്പെട്ടിരിക്കുന്ന ആ ജീവിതം മനസ്സിലാക്കുന്നത്. സ്വർഗത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വസ്ത്രവും അദ്ദേഹത്തിന്റെ വാക്കുകളും പരലോകത്തെ ചൂണ്ടി കാണിക്കുന്നതാണ്. അദ്ദേഹം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളാണ് അദ്ദേഹത്തിന്റെ ആ ഓർഡിനേഷൻ തന്നെ. പ്രക്ഷനെ സംസ്കരിക്കുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന അങ്ങ് അർപ്പിച്ച ദിവ്യബലികൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്നാണ്. ഓരോ ദിവസവും ഒരു വലിയ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അത് സ്വർഗത്തിന്റെ നിത്യതയുടെ ഒരു എംബ്ലമാണ്, അതിന്റെ ഒരു ധ്യാനമാണ്. ആ നിത്യതയാണ് അദ്ദേഹം പരിശുദ്ധയുടെ വിശാല സമുദ്രം അദ്ദേഹത്തിന് വേണ്ടിയും എപ്പോഴും അർപ്പിക്കുന്നത്. അതിന്റെ അധ്യാത്മികമായ ഒരു ക്രമം, പട്ടത്തിൽ നമ്മൾ പറയുന്നത് ഓർഡർ, ക്രമം, ഓർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശമാശന ജീവിതത്തിന്റെ അവസാനത്തില് തിരിശ്രമ നൽകുന്ന ഒരു ക്രമമാണ്, ഒരു ഓർഡറാണ്, ഒരു ചിട്ടക്രമമാണ്, ഒരു താളക്രമമാണ്, ഒരു അധ്യാത്മിക താളമാണ്, ഈണമാണ്. അതെല്ലാം ഉത്തരായിട്ട് ഓരോ ദിവസവും ദൈവത്തിന്റെ ശുഭാഗ്യയിലും യാഗപ്രാർത്ഥനയിലും കണ്ടെത്തുമ്പോൾ നിരന്തരമായ ഒരു പന്തപുഷ്ക ആയിട്ട് ഈ ഗൗരവത്തിയ ശുശ്രൂഷയെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. സഭയുടെ സ്വരമാണ് ഓരോ വൈദികനും. അഗസ്റ്റീനോസ് അനേകം തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്യമാണ് വോച്ച് എക്ലീസിയെ ലുക്കോ. ഞാൻ സഭയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു. ഓരോ വൈദികനും എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈശോയുടെ സ്വരത്തിൽ, സഭയുടെ സ്വരത്തിൽ, പരലോകത്തിന്റെ സ്വരത്തിൽ സംസാരിക്കേണ്ടവരാണ്. ഇന്ന് പലപ്പോഴും ചെറിയിടങ്ങളിലെങ്കിലും ചുരുക്കമായിട്ടൊക്കെ നമ്മൾ വിമത സ്വരങ്ങൾ കേൾക്കാറുണ്ട്. വലിയ തെറ്റാണത്, വലിയ അപകടമാണ്. സഭയുടെ സ്വരത്തിൽ, സ്വർഗത്തിന്റെ സ്വരത്തിൽ, ഈശോയുടെ സ്വരത്തിൽ സംസാരിക്കേണ്ട വൈദികൾ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറി ഒരു സ്വരം കേൾപ്പിക്കരുത്. അത് ദൈവത്തോട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വാക്യവ്യത്യാസത്തെക്കാൾ ഒരു വഞ്ചന തന്നെയായിരിക്കും. എപ്പോഴും അദ്ദേഹം ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് മുമ്പിൽ അദ്ദേഹം നടത്തിയ ആ പ്രത്യാപനത്തെ ഉള്ളിലെടുത്തുകൊണ്ട് പെർസോണ ക്രിസ്തി, ഈശോയുടെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈശോയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ആശീർവദിക്കുമ്പോൾ
പാപങ്ങളിൽ മോചിക്കപ്പെടുന്നു. ഈശോയുടെ സ്ഥാനത്ത് നിന്ന് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ആ അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറുകയാണ്, രക്തമായിട്ട് മാറുകയാണ്. അതാണ് പ്രസ്തുത ഈശോയുടെ സ്ഥാനത്ത് നിന്ന് സഭയുടെ സ്വരമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പെരുമാറുമ്പോൾ ഓരോ അച്ഛനും ലഭിക്കുന്ന പുണ്യം അല്ലെങ്കിൽ കരുതൽ എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം ദൈവമായിട്ട് നൽകുന്ന ഒരു വിളിയാണ്, വൊക്കേഷനാണ് ഒരു വിദ്യ. എത്രയോ വർഷങ്ങൾ, 10-12 നീണ്ട വർഷങ്ങൾ അദ്ദേഹം കേരളത്തിലും അതിലാലിലും ശബ്ദനാലയം എല്ലാമായിട്ട് നടന്ന് പഠിച്ച് എടുത്ത് തന്നെ തന്നെ ഒരുക്കി ദൈവത്തിന്റെ സ്വരം കേട്ട് ഇതൊരു വൊക്കേഷൻ ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒപ്പം ഇതൊരു ഫോർമേഷനാണ്, കാർമിനെ പോലെ ചിന്തിക്കേണ്ടതാണ്. മാനുഷികമായി ചിന്തിച്ചാൽ പോരാ, മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെതാകും പോകും. വൈശാഷികമായ ചിന്തകൾ ഉള്ളിൽ കയറും. നമുക്ക് വേണ്ടത് റീ തിങ്കിങ് ആണ്, അത് ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയാണ് എന്നുള്ള ആ ഒരു വലിയ സത്യമാണ് ഈ അഭിഷേക ധർമ്മത്തിലൂടെ തിരിച്ചറ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ വൈദികനാകുക എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു ഒരു മിഷനാണ്, ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷവൽക്കരണമാണ്. അദ്ദേഹം കേരളത്തിന് പുറത്ത് പല ഭാഷകളിലും പല സംസ്ഥാനങ്ങളിലും ജീവിച്ച് പഠിച്ച ആളാകൊണ്ട് ഈ സുവിശേഷ വൽക്കരണത്തിന്റെ ഒക്കെ കാര്യം വേഗത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ കൂടെ ആയിരിക്കാം. ഒരു വൈദികൻ അദ്ദേഹം ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകളില് ആയിരിക്കാം. നമുക്കറിയാമല്ലോ മോശയുടെ അസാന്നിധ്യം ഇസ്രായേൽ ജനത്തിന് അനുഭവപ്പെട്ടപ്പോൾ അവര് കാളക്കുട്ടിയെ ആരാധിച്ചു. മോശ അവിടെ നിന്ന് മാറിയപ്പോഴ മോശയെ കാണാതെ വന്നപ്പോൾ അവിടെ വിളിച്ചു നിൽക്കാൻ പറ്റില്ല. ആ സമൂഹത്തിന്റെ ക്രമം തെറ്റി, അതിന്റെ ഓർഡർ തെറ്റി. അദ്ദേഹത്തിന്റെ സഹോദരൻ അവരോടെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ സ്വർണ്ണമെല്ലാം വാങ്ങിച്ച് ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഗോൾഡ് ബിക്കംസ് ഗോൾഡൻ കാൾസ്. ഇത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മനസ്സിലുമൊക്കെ സംഭവിക്കുന്നതാണല്ലോ. സ്വർണം പണം അതിനെ വിഗ്രഹമാക്കി ദൈവത്തെ പോലെ കണ്ട് ദൈവത്തിന്റെ സ്ഥാനം മാറ്റി നിർത്തി അതിനെ ആരാധിക്കുന്ന അതിനോട് എല്ലാം ചേർന്നു പോകുന്ന ആ ഒരു സാഹചര്യം ഇതിന് എപ്പോഴുമുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട അപകടകരമായ കാര്യം. നമ്മളെ എന്ത് ശുശ്രൂഷിക്കുന്നുവോ അവിടെ നമ്മളില്ലെങ്കിൽ ആ ജനങ്ങള് വഴി പോകും. അവരുടെ ഓർഡറാണ് തെറ്റുന്നത്, അവരുടെ ക്രമമാണ് തെറ്റുന്നത്. അപ്പോൾ അവർക്ക് ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്കെല്ലാം കടന്ന് പോകേണ്ടതായിരിക്കും. നല്ല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ യുവാനി മാൻസിനെ തിരിച്ചറിയിലെ ഈശോയിലെ ക്രമം കൊടുത്ത് ഇന്ന് സഭ ആദരിക്കുന്നത്. ആ ക്രമത്തിൽ ആ ഉൾക്കാഴ്ചയിൽ അദ്ദേഹത്തിന് എന്നും നിൽക്കാനായിട്ട് സാധിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥന. അദ്ദേഹത്തെ പഠിപ്പിച്ചവരും ദൈവമായി വലിയപ്പെട്ടവരെല്ലാം നല്ല കുട്ടിയാണ്, സമർത്ഥനായ കുട്ടിയാണ്, സൗമ്യനാണ്. ഏത് കാര്യം പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള വിശാല ഹൃദയമുള്ളവനാണ് എന്നൊക്കെയുള്ള നല്ല റിപ്പോർട്ടിനെയാണ് ഡൽഹിക്കാരും അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ജവാനിയെ കുറിച്ച് നമുക്ക് അഭിമാനമാണ്. നല്ലൊരു ഇടത്തരം കുടുംബത്തിലെ നല്ലൊരു സമാശൻ ഈശോയുടെ ക്രമം സ്വീകരിച്ച് വിശാലമായ ഒരു കുടുംബത്തിന് രൂപം നൽകി വളരെയേറെ സഹോദരങ്ങളെയും സഹോദരികളെയും കണ്ടെത്താനും വിദൂര സ്ഥലങ്ങളിൽ ഈശോയുടെ സുവിശേഷം നൽകുവാനൊക്കെയുള്ള ആ വിളി അദ്ദേഹം സ്വീകരിച്ച് തന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കട്ടെ. നമ്മളെന്ത് പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ നമ്മളെന്തായി ചെയ്യുന്നു, നമ്മളെന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നതിലാണ് പ്രതിരോഹിതത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഇത് നമുക്ക് എല്ലാവരും അറിയാം. വളരെയേറെ വീതിയിൽ പ്രദാനം ചെയ്തൊരു ഇടവകയാണിത്. വളരെ
actividades se entregan a la economía, les mirarán en el día. Y creo que saludos a la familia por el simple de los varios días. La vida es importante de varios días. Y ya que se ve la mano, la reclamación de la municipalidad, a que la ronda de no, de un peligro de viaje, de un rebelde de la economía, para ser peligro de un peligro de viaje, de un peligro de la economía. Thank you.